അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം നോക്കാം നമുക്ക്. If A equal to matrix 1, 2, 3, minus 4, 5, minus 1 and B is equal to 1, 2, 2, 4, minus 1, 1 find AB and BA and show that AB not equal to BA. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആവില്ല ബി ഇൻറ്റു എ എന്ന്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് പറയുക. തിരിച്ചു മറിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരേ ആൻസർ വരണം എന്നില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ്. ശരി, എന്നാലും ഇവിടെ വ്യക്തമാണ് ചോദ്യം. എ ബിയും കാണണം, ബി എയും കാണണം, എന്നിട്ട് രണ്ടും ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടി വരിക. ഫസ്റ്റ് എ ബി ചെയ്യണം. എ ബി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? എ മുന്നിലും ബി പുറകിലുമായി എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് 1, 2, 3 മൈനസ് 4, 5 മൈനസ് 1 അതിന്റെ തൊട്ടടുത്ത് ചാരിയിട്ട് ആരെഴുതണം? ബി എന്ന് പറയുന്ന മെട്രിക്സ് 1, 2, 2, 4 മൈനസ് 1, 1. ഇനി എങ്ങനെ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ മെട്രിക്സിന്റെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ നോക്കൂ, 1 × എങ്ങനെ റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെയാ? 1 × 1 പ്ലസ് 2 × 2 പ്ലസ് 3 × −1. അതായത് ഇതിലത്തെ ഫസ്റ്റ് ഇൻറ്റു കോളത്തിലെ ഫസ്റ്റ് നമ്പർ, ഇതിലത്തെ സെക്കൻഡ് നമ്പർ ഇൻറ്റു കോളത്തിലെ സെക്കൻഡ് നമ്പർ, റോയിലെ തേർഡ് നമ്പർ ഇൻറ്റു കോളത്തിലെ തേർഡ് നമ്പർ അല്ലെ. അത് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ മൾട്ടിപ്ലേഷൻ കഴിഞ്ഞാൽ ഇടയിൽ എന്തിടണം? പ്ലസ് എന്നിടണം. അപ്പൊ ശ്രദ്ധിക്കുക, 1 × 1 1 പ്ലസ് 2 × 2 4 പ്ലസ് 3 × −1 −3 ആൻസറിന്റെ ഫസ്റ്റ് എലമെന്റ് ആയി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇതേ റോ കൊണ്ട് അടുത്ത കോളത്തിനെ മൾട്ടിപ്ലൈ, ഒരു റോ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കോളങ്ങളെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത റോയിലേക്ക് പോകാവും. അപ്പൊ രണ്ടാമത്തെ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി, രണ്ടാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഒരു സ്പേസ് വിട്ടിട്ട് അടുത്ത എലമെന്റ് ആക്കി എഴുതുക. 1 × 2 എത്രയാ? 2 പ്ലസ് അടുത്ത് 2 × 4 എത്രയാ? 8 പ്ലസ് 3 × 1 എത്രയാ? 3. ഇനി ഇതിന് മറ്റൊരു കോളം ഇല്ല, രണ്ട് കോളമേ ഉള്ളൂ. മൂന്നാമതൊരു കോളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതിയാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പൊ ഇവിടെ രണ്ട് കോളമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് നെക്സ്റ്റ് റോ കൊണ്ടാണ്, സെക്കൻഡ് റോ കൊണ്ടാണ്. സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് റോയിൽ എഴുതണം. ശ്രദ്ധിക്കുക, ആദ്യം സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം, −4 × 1 −4 പ്ലസ് 5 × 2 10 പ്ലസ് −1 × −1 1. അപ്പൊ എന്താ വരിക? −4 + 10 + 1 അടുത്ത് ഈ ലാസ്റ്റ് റോ കൊണ്ട് ലാസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. −4 × 2 −8 + 20 + −1 അല്ലെ. അപ്പൊ −8 + 20 + −1 ഇത് ആഡ് ചെയ്ത് എഴുതുക. 1 + 4 = 5 5 + −3 = 2 2 + 8 = 10 10 + 3 = 13 −4 + 10 = 6 6 + 1 = 7 −8 + 20 = 12 12 + −1 = 11 ഇതാണ് എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി അടുത്ത നമുക്ക് എന്താ? ഫൈൻഡ് എ ബി ആൻഡ് ബി എ എന്നാണ് അല്ലെ. അപ്പൊ എ ബി മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ബി എ കൂടി കണ്ടുപിടിക്കണം, രണ്ട് ഈക്വൽ അല്ലാതെ പ്രൂവ് ചെയ്യണം. അപ്പൊ അടുത്ത് ബി എ എങ്ങനെ കണ്ടുപിടിക്കുക? ബി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ബി ഫ്രണ്ടിൽ എഴുതുക, ബി ആദ്യം എഴുതുക. ഏതാ ബി? 1 2 2 4 −1 1 ഇൻറ്റു അതിന്റെ തൊട്ടടുത്ത് എ എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 −4 5 −1 അല്ലെ. ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷന്റെ ടെക്നിക്ക് ഒന്നേ ഉള്ളൂ, ഒന്നാമത്തെ മെട്രിക്സിന്റെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിലത്തെ റോ ഏതാ? 1 2 ഇതിലത്തെ ഫസ്റ്റ് കോളം ഏതാ? 1 − 4 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 × 1 1 പ്ലസ് 2 × −4 ഇനി അടുത്ത ഇതിന് അപ്പുറത്തെ എലമെന്റ് ഇല്ല, ഇതിന് താഴെ ഒരു എലമെന്റ് ഇല്ല, അതുകൊണ്ട് 1 × 1 പ്ലസ് 2 × −4 അതാണ് ആൻസറിന്റെ ഫസ്റ്റ് എലമെന്റ്. 1 × 1 എത്രയാ? 1 + 2 × −4 −8 ഇനി ഇതേ റോ കൊണ്ട് അടുത്ത കോളത്തിനെ മൾട്ടിപ്ലൈ, രണ്ടാമത്തെ കോളത്തിന് അത് എവിടെ എഴുതേണ്ടത്? ഇവിടെ സ്പേസ് ഇട്ട് അടുത്ത എലമെന്റ് ആക്കി എഴുതുക. അപ്പോ 1 × 2 എത്രയാ? 2 + 2 × 5 2 + 10 അല്ലെ. 2 + 10 ശരിയല്ലേ. അടുത്ത ഈ റോ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 1 × 3 എത്രയാ? 1 × 3 എന്ന് പറഞ്ഞാൽ 3 + 2 × −1 എത്രയാ? −2 അപ്പൊ ഇതില് ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ ഒന്നാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, നാലാമത്തെ ഒരു കോളം ഇല്ല, അതുകൊണ്ട് ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് റോ കൊണ്ടാണ് അടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് റോ കൊണ്ട്, സെക്കൻഡ് റോ കൊണ്ട് ഇതേപോലെ ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും തേർഡ് കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ പറയേ, 2 × 1 എത്രയാ? 2 + 4 × −4 − 16 അടുത്ത് സെക്കൻഡ് കോളത്തിന് അത് ഇവിടെ താഴെ എഴുതുക, ഇതിന്റെ താഴെ എഴുതുക 2 × 2 4 + 4 × 5
20 അടുത്ത ഈ റോ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്താ വരിക 2 ഇൻടു 3 എത്രയാ 6 പ്ലസ് 4 ഇൻടു മൈനസ് 1 മൈനസ് 4 ഞാൻ ഏതിനെ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ എന്നാണ് ടെക്നിക്കുകൾ പഠിക്കേണ്ട നമ്പേഴ്സ് ഏത് മാറി മറിഞ്ഞു വരാം അടുത്തത് തേർഡ് റോ കൊണ്ടും ഇതേപോലെ ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക അപ്പോൾ തേർഡ് കോളം കൊണ്ട് ചെയ്യുമ്പോൾ അടുത്ത റോയിൽ എഴുതണം മൂന്നാമത്തെ റോയിൽ എഴുതണം മൈനസ് 1 ഇൻടു 1 മൈനസ് 1 പ്ലസ് 1 ഇൻടു മൈനസ് 4 മൈനസ് 4 അടുത്ത ഈ റോ കൊണ്ട് ഇനി അടുത്ത് ഏതിനെ ഏതുകൊണ്ടാണ് ചെയ്യേണ്ടത് സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം മൈനസ് 1 ഇൻടു 2 മൈനസ് 2 പ്ലസ് 1 ഇൻടു 5 5 അടുത്ത ലാസ്റ്റ് റോ കൊണ്ട് ലാസ്റ്റ് കോളത്തിനെ ഇവിടെ ലാസ്റ്റ് എലമെന്റ് കിട്ടും അല്ലേ മൈനസ് 1 ഇൻടു 3 മൈനസ് 3 പ്ലസ് 1 ഇൻടു മൈനസ് 1 മൈനസ് 1 അപ്പോൾ മൈനസ് 1 ഇൻടു 3 പ്ലസ് 1 ഇൻടു മൈനസ് 1 മൈനസ് 3 പ്ലസ് മൈനസ് 1 ഇത് ആഡ് ചെയ്ത് എഴുതുക 1 പ്ലസ് മൈനസ് 8 വലുതിന് ചേർത്ത് കുറയ്ക്കുക വലുതിന് സൈൻ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൈനസ് 7 അടുത്ത 12 1 മൈനസ് 14 24 2 മൈനസ് 5 3 മൈനസ് 4 നോക്കൂ ഇതാണ് ബി എ എന്ന് പറയുന്ന മെട്രിക്സ് ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് നമുക്ക് എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടിയ മെട്രിക്സ് ഇതാ ഇതാണ് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ട് ഇതിന് ഇതിന്റെ എലമെന്റ്സ് സെയിം അല്ല എന്ന് മാത്രമല്ല ഇതിന്റെ ഓർഡർ പോലും വ്യത്യാസമുണ്ട് ഇതൊരു 2/2 ആണ് ഇതൊരു 3/3 അപ്പൊ ഒരിക്കലും എ ബി എന്ന് പറയുന്ന മെട്രിക്സിന് ഈക്വൽ അല്ല ഇവിടെ എന്ത് ബി എന്ന് പറയുന്ന മെട്രിക്സ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് എഴുതാം ദെർഫോർ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരിഹരിക്കും സാധാരണ ഈ ചോദ്യം തന്നെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എഴുതി പഠിക്കണം എ ബി ആദ്യം കാണുക ബി എ പിന്നെ കാണുക രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് രണ്ടും രണ്ട് ആൻസർ കിട്ടുമെന്ന് പറയും എ ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി എ ഹെൻസ് ദ പ്രൂഫ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക ഇത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് നമ്മൾ മുമ്പ് പഠിച്ച സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധമുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കുക അതായത് ചോദ്യം ഇതാണ് ഇഫ് എ ഇസ് ഈക്വൽ ടു ഒരു 3/3 മാട്രിക്സ് തന്നിട്ടുണ്ട് ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 4 എ മൈനസ് 5 വൈ ഇസ് ഈക്വൽ ടു 0 ഇതിനെ 0 എന്നും വായിക്കാറുണ്ട് ഒ എന്നും പലപ്പോഴും കാണാറുണ്ട് ഒ എന്ന് പറഞ്ഞാലും മെട്രിക്സിന്റെ കേസിൽ 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്നർത്ഥം എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് 0 മെട്രിക്സ് അപ്പൊ സിംപ്ലി ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 0 എന്ന് അച്ചടിച്ച് കാണാറുണ്ട് ഒ എന്ന് കണ്ടാലും പേടിക്കേണ്ട രണ്ടും 0 മെട്രിക്സ് എന്നുള്ള മീനിങ് തന്നെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ആൻസർ 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അതിനുവേണ്ടി ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം എന്താണ് എ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഇൻറ്റു എ അതാണ് എ സ്ക്വയർ അല്ലെ അപ്പൊ എസ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ ആദ്യം എ എഴുതുക 1 2 2 2 1 2 2 2 1 ഇതിനെ ചാരിയും കൊണ്ട് വീണ്ടും എ എഴുതുക കാരണം എ ഇൻറ്റു എ ആണല്ലോ എ സ്ക്വയർ 1 2 2 2 1 2 2 2 1 ഇനി രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് റോനെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നോക്കുക നമ്മൾ പഠിച്ചു തന്നെയാണ് 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2 ഇൻറ്റു 2 4 അപ്പൊ 1 പ്ലസ് 4 പ്ലസ് 4 അടുത്ത ഈ റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പൊ നോക്കൂ 2 പ്ലസ് 2 പ്ലസ് 4 ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഉത്തരമാണ് പറയുന്നത് അല്ലേ 2 പ്ലസ് 2 പ്ലസ് 4 അടുത്തത് ഈ റോ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പുറത്ത് എഴുതണം അല്ലേ അപ്പൊ നോക്കുക 1 ഇൻറ്റു 2 പ്ലസ് 4 പ്ലസ് 2 2 പ്ലസ് 4 പ്ലസ് 2 അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അടുത്തത് സെക്കൻഡ് റോ കൊണ്ടാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം മൂന്നേയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ താഴെ എഴുതണം 2 ഇൻറ്റു 1 2 പ്ലസ് 2 പ്ലസ് 4 2 പ്ലസ് 2 പ്ലസ് 4 അടുത്ത ഈ റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് 4 പ്ലസ് 1 പ്ലസ് 4 4 പ്ലസ് 1 പ്ലസ് 4 അടുത്ത ഈ റോ കൊണ്ട് തേർഡ് കോളത്തിന് 4 പ്ലസ് 2 പ്ലസ് 2 4 പ്ലസ് 2 പ്ലസ് 2 അടുത്തത് ഒരു റോ കൂടി ബാക്കിയുണ്ട് അത് അതിന്റെ താഴെ ഒരു വരിയും കൂടി അപ്പോൾ വരും ഈ തേർഡ് റോ കൊണ്ട് ഓരോ കോളങ്ങളെയും മൾട്ടിപ്ലൈ ചെയ്യണം 2 പ്ലസ് 4 പ്ലസ് 2 2 പ്ലസ് 4 പ്ലസ് 2 അടുത്ത ഈ റോ കൊണ്ട് സെക്കൻഡ് കോളത്തിന് 4 പ്ലസ് 2 പ്ലസ് 2 4 പ്ലസ് 2 പ്ലസ് 2 ഈ റോ കൊണ്ട് ലാസ്റ്റ് കോളത്തിന് അത് ഇവിടെയും കൂടി എഴുതിയ ആ രണ്ട് മെട്രിക്സിന് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പ് കഴിയും 4 പ്ലസ് 4 പ്ലസ് 1 4 പ്ലസ് 4 പ്ലസ് 1 ഇനി ഇത് ആഡ് ചെയ്ത് എഴുതുക 1 പ്ലസ് 4 പ്ലസ് 4 എത്രയാ 9 അല്ലേ 2 പ്ലസ് 2 പ്ലസ് 4 എത്രയാ 8 2 പ്ലസ് 4 പ്ലസ് 2 എത്രയാ 8 ഇത് ആഡ് ചെയ്യുമ്പോൾ 8 9 8 8 8 9 ഇതാണ് എ സ്ക്വയറിന്റെ വാല്യൂ എ സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇവനാണ് ഇനി നമുക്ക് ഈ ക്വസ്റ്റനിൽ എ ക്യൂബ് കൂടി കാണണ്ടായിരുന്നെങ്കിലും ഇവിടെ എ ക്യൂബ് ആണെങ്കിലും അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ ഇപ്പോൾ കിട്ടിയ എ സ്ക്വയറിനെ ഒന്നുകൂടി ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എ എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇവിടെ എ സ്ക്വയർ ആണ് ക്വസ്റ്റനിലുള്ളൂ അടുത്ത നമുക്ക് എ സ്ക്വയർ റെഡി ആയിട്ടുണ്ട് അടുത്ത എന്താണ് ചെയ്യേണ്ടത് 4 എ ഉണ്ടാക്കണം അല്ലേ 4 എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാണ്
ഫോർ എന്ന് പറയുന്ന നമ്പർ കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഫോർ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ? വൺ ടു 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 വൺ ടു 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 വൺ. ശരിയല്ലേ? ഒരു നമ്പർ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ എന്താ ചെയ്യേണ്ടത്? ഈച്ച് ആൻഡ് എവറി എലമെന്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഫോർ ഇൻറ്റു വൺ എത്രയാ? ഫോർ. ഫോർ ഇൻറ്റു ടു എത്രയാ? എയ്റ്റ്. എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് 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 ഫോർ. ഫോർ എ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഫൈവ് ഐ. ശ്രദ്ധിക്കണോ, ഈ ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ശ്രദ്ധിക്കുക, ഐ എന്താണ് അറിയാത്തവർ ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വൺ സീറോ 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 വൺ സീറോ 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 വൺ. ഇതാണ് ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം വൺ ആണ്. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ഡയഗണൽ. ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം വൺ ആണ്, ബാക്കി റിമൈനിങ് എലമെന്റ്സ് എല്ലാം എന്താണ്? സീറോ ആണ്. അത്തരം മെട്രിക്സിന്റെ പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഐ എന്ന് അവർ പറയുള്ളൂ, അത് എന്താണെന്ന് അവർ തരില്ല. നമ്മൾ അസ്യൂം ചെയ്യണം ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഐ ഈസ് ഈക്വൽ ടു. ഇപ്പൊ ത്രീ ബൈ ത്രീ മെട്രിക്സിന്റെ കേസ് ആയതുകൊണ്ടാണ് ഈ ഐ എടുക്കുന്നത്. വൺ സീറോ 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 വൺ സീറോ 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 വൺ ഡയഗണൽ എലമെന്റ്സ് മൊത്തം വൺ. അപ്പൊ ഞാൻ ഇവിടെ ഫൈവ് ഐ എങ്ങനെ ഉണ്ടാക്കുക? ഫൈവ് ഐ എന്ന് പറയുന്ന ടേം എങ്ങനെയാ ഉണ്ടാക്കേണ്ടത്? ഫൈവ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ വൺ സീറോ 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 വൺ സീറോ 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 വൺ. ഇതിനെല്ലാം ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? ഫൈവ് ഇൻറ്റു വൺ ഫൈവ്, ഫൈവ് ഇൻറ്റു സീറോ സീറോ, ഫൈവ് ഇൻറ്റു സീറോ സീറോ സീറോ, ഫൈവ് സീറോ 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 ഫൈവ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് വണ്ണിൽ അവിടെയൊക്കെ എന്തായി മാറി? ഫൈവ് ആയി മാറി. ഇപ്പൊ ഈ പ്രൂഫിലേക്ക് ആവശ്യമുള്ള എല്ലാ ലെഫ്റ്റ് സൈഡിലെ എല്ലാ ടേമുകളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ട് ആൻസർ എന്ത് കിട്ടുന്ന പ്രൂവ് ചെയ്യണം, സീറോ കിട്ടുന്ന പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രൂഫിന്റെ എൽ എച്ച് എസ് എടുക്കാം, ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഏതാ? എ സ്ക്വയർ മൈനസ് ഫോർ എ മൈനസ് ഫൈവ് ഐ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഏതാ എ സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? നയൻ എയ്റ്റ് 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 നയൻ എയ്റ്റ് 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 നയൻ. ഇതാണ് എ സ്ക്വയർ മൈനസ് മൈനസ് ഫോർ എ അവിടെ റെഡി ആയിട്ടുണ്ട്. ഫോർ എയ്റ്റ് 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 ഫോർ എയ്റ്റ് 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 ഫോർ മൈനസ് ഫൈവ് ഐ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫൈവ് ഐ ഫൈവ് സീറോ 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 ഫൈവ് സീറോ 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 ഫൈവ്. ഇതാണ് ഫൈവ് ഐ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇതെല്ലാം കൂടി നമ്മൾ മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യുക? മൂന്ന് ആൾക്കാരുണ്ടെങ്കിലും സബ്ട്രാക്ഷൻ എങ്ങനെ തന്നെയാണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതിന്റെ ഫസ്റ്റ് എലമെന്റിന് ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് മൈനസ് ചെയ്യുക, ഇതും എന്നിട്ട് ആൻസറിന് അടുത്ത് മൈനസ് ചെയ്യുക. കാരണം എല്ലാം മൈനസ് ആണ്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇത് രണ്ട് മൈനസ് ചെയ്തിട്ട് അടുത്ത് ആഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ഇത് ഫുൾ മൈനസ് ആണ്. അപ്പൊ നമുക്ക് നയൻ മൈനസ് ഫോർ, ആൻസർ എത്രയാ? ഫൈവ്. ആ ഫൈവ് നിന്ന് മൈനസ് ഫൈവ് എത്രയാണ്? സീറോ. അപ്പൊ ആൻസറിന്റെ ഫസ്റ്റ് എലമെന്റ് എന്താ? സീറോ. അടുത്ത് നോക്കൂ, സെക്കൻഡ് എലമെന്റ് എയ്റ്റ് മൈനസ് എയ്റ്റ് മൈനസ് സീറോ എത്രയാ? സീറോ. എട്ട് മൈനസ് എട്ട് കുറക്കണം പൂജ്യം അല്ലേ. അടുത്ത് എയ്റ്റ് മൈനസ് എയ്റ്റ് മൈനസ് സീറോ സീറോ. അടുത്തോ എയ്റ്റ് മൈനസ് എയ്റ്റ് മൈനസ് സീറോ സീറോ. അടുത്ത് നയൻ മൈനസ് ഫോർ മൈനസ് ഫൈവ്. നയൻ മൈനസ് ഫോർ എത്രയാ? ഫൈവ്. ഫൈവ് മൈനസ് ഫൈവ് എത്രയാ? സീറോ. അങ്ങനെ നിങ്ങൾ എല്ലാം കുറച്ച് നോക്കുക, എല്ലാ എലമെന്റും എന്താ വരിക? സീറോ. ഇതാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് അല്ലെങ്കിൽ ഓ എന്ന് പറയുന്നത്. ഇവിടെ അവർ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഈ സീറോ ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. ഇതെല്ലാം കൂടി ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? സീറോ കിട്ടുന്നു. ഹെൻസ് ദി പ്രൂഫ്.